മട്ടന്നൂർ പെരിഞ്ചേരി ബാവോട്ടുപാറ സ്വദേശി ജയദീപ് ശ്രീജയന യുക്രൈൻ വിട്ടു വരേണ്ടി വന്നത് കോഴ്സ് തീരാൻ രണ്ടു മാസം മാത്രം ശേഷിക്കെ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ MBBS വിദ്യാർത്ഥിയാണ് ജയദീപ്. മെയ് മാസം പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഏറെ യാതനകൾ സഹിച്ച് നാട്ടിലെത്തിയപ്പോൾ ജീവൻ തിരിച്ചുകിട്ടിയെന്ന ആശ്വാസം മാത്രം ബാക്കി. റഷ്യൻ ആക്രമണം ശക്തമായതോടെ ഉക്രൈന്റെ അയൽരാജ്യമായ മോൾഡോവയിലെ പലങ്ക അതിർത്തി വഴിയാണ് ജയദീപും കൂട്ടുകാരും രക്ഷപ്പെട്ടത്. അതിർത്തിയിലെ -3 ഡിഗ്രി തണുപ്പിൽ 6 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ പലരുടെയും സഹായത്തോടെ റൊമാനിയയിൽ നിന്നാണ് വിമാനം കയറിയത്. കൊച്ചി വിമാനത്താവളം വഴി വ്യാഴാഴ്ച പുലർച്ചെയാണ് ജയദീപ് നാട്ടിലെത്തിയത്. ബങ്കറിനുള്ളിൽ കഴിച്ചുകൂട്ടിയ രാത്രികളിൽ കാതടപ്പിക്കുന്ന സ്ഫോടന ശബ്ദവും വിടിയൊച്ചകളുമായിരുന്നു. തലക്കുമുകളിലൂടെ നിരന്തരം യുദ്ധവിമാനങ്ങൾ ചുറ്റിപ്പറക്കും. ഭാഗ്യം കൊണ്ട് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നില്ല. എന്നാൽ പല കടകളിലും സാധനങ്ങൾ തീർന്നു തുടങ്ങിയിരുന്നതായും ജയദീപ് പറഞ്ഞു. രാത്രിയിലുള്ള സ്ഫോടന ശബ്ദങ്ങളും പിന്നെ റിട്ടേൺ കൗണ്ടർ ഫയറും ആയിരുന്നു മെയിൻലി ഒഡേസ. ഞങ്ങൾ ഇറങ്ങിയ ശേഷം, ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ച ദിവസം അന്ന് രാത്രിയാണ് ഒഡേസയിലെ സ്ഫോടനം നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം പറഞ്ഞത് അന്ന് രാത്രി നല്ല സ്ഫോടനം, അന്ന് അവിടെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ മാറാൻ പറ്റിയുള്ളൂ, ബാക്കി കുറച്ച് പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് രാത്രി ഭയങ്കര സ്ഫോടനവും പിന്നെ എന്താ പറയുക കരണ്ട് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കാണാൻ പറ്റുന്ന വെച്ചാൽ റിട്ടേൺ കൗണ്ടറിങ്ങ്, അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം റിട്ടേൺ കൗണ്ടർ ഫയറിങ് ചെയ്തതും ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ പ്ലെയിനുകൾ പോകുന്നതും ഒക്കെ ആയിരുന്നു. കൂടെ പഠിച്ചിരുന്ന 200 മലയാളികൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് യാത്ര തിരിച്ചത്. ജയദീപിനൊപ്പം ഉണ്ടായിരുന്ന 11 പേരിൽ 8 പേർക്ക് മാത്രമാണ് വിമാനത്തിൽ കയറാനായത്. ബാക്കി 3 പേർക്കും സുരക്ഷിതരായി മടങ്ങാൻ കഴിഞ്ഞെന്ന വിവരം പിന്നീട് ലഭിച്ചപ്പോഴാണ് ആശ്വാസമായത്. എന്നാൽ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന 100 വിദ്യാർത്ഥികളുണ്ടെന്നും ദിവസം കഴിയുന്തോറും അപകടം വർദ്ധിക്കുകയാണെന്നും ജയദീപ് പറഞ്ഞു. അവരുടെ എങ്ങനെ അവസ്ഥ എന്ന് വെച്ചാൽ അവളെ വളരെയധികം കഷ്ടത്തിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് അവിടുന്ന് ഇപ്പം ലേറ്റസ്റ്റ് ആയി കിട്ടിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് വേഗം എങ്ങനെയെങ്കിലും തിരിച്ചു വരാന്നുള്ളതാണ്. ഇന്നലെ തന്നെ എൻ്റെ അവിടെ പഠിക്കുന്നൊരു എൻ്റെ 6th year പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് കാർക്കിയയിൽ. ആ കുട്ടി പറഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇന്നലെ കിട്ടിയ വിവരം അനുസരിച്ച് എത്രയും വേഗം തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് വരണം എന്നുണ്ട്, അപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ ഇല്ല. ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യണം അവർ എങ്ങനെ പോകണമെന്ന്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഒഡേസയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതൊക്കെ വിവരങ്ങൾ ഞങ്ങൾ സമൂഹ മാധ്യമത്തിനും അത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മൌവഞ്ചേരി യു പി സ്കൂൾ അധ്യാപകൻ KM ശ്രീജയൻ്റെയും വെള്ളൂരിലെ LP സ്കൂൾ അധ്യാപിക N സജിതയുടെയും മകനാണ് ജയദീപ്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നാട്ടുകാർ, ബന്ധുക്കളും ഒരുപാട് നമ്മളെ പുറത്തു വെക്കാറുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അറിയിക്കുകയാണ് എനിക്ക് പറയുന്നത് വെച്ചാൽ ഈ ഒരുപാട് മക്കള് എൻ്റെ മകളുടെ എത്തി സുരക്ഷിതമായി എത്തി എൻ്റെ ഒരുപാട് മക്കൾ, നമ്മളെ മക്കളെ പോലെ തന്നെ മറ്റുള്ള മക്കൾ അവരൊക്കെ സുരക്ഷിതമായി എത്തിക്കാനുള്ള സാറിന് ചെയ്യാൻ പറ്റുന്ന ചാനലിൽ കൂടെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ബന്ധപ്പെട്ടുകൊണ്ട് എംബസി ബന്ധപ്പെട്ടുകൊണ്ട് ആ മക്കളെയൊക്കെ എത്തിക്കാൻ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. മകൻ മടങ്ങിയെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബാംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.